കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം ജനങ്ങളെ ശരിക്കും പെരുവഴിയിലാക്കി. രണ്ട് ദിവസം തുടർച്ചയായി ഇത്തരത്തിലൊരു സമരം കെഎസ്ആർടിസി ജീവനക്കാർ നടത്തിയിട്ട് ഒരുപാട് നാളായി. ഇതിൽ പ്രധാനമായും വലയുന്നത് പൂർണ്ണമായും ദേശസാൽക്കരിച്ച റൂട്ടുകളിലെ യാത്രക്കാരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ നെയ്യാറ്റിങ്കര, നെടുമങ്ങാട് തുടങ്ങിയ പല സ്ഥലങ്ങളും അവിടെ പ്രൈവറ്റ് ബസ്സില്ല, പൂർണ്ണമായും കെ എസ് ആർ ടി സി മാത്രം സർവീസ് നടത്തുന്ന മേഖലയാണിതെല്ലാം. ഇതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പൂർണ്ണമായും ദേശസാൽക്കരിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഈ രണ്ട് ദിവസം എന്ത് ചെയ്യും എന്ന് സമരക്കാർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ യൂണിയനുകളും സമരത്തിൽ പങ്കെടുക്കുകയാണ്. ജനങ്ങൾ കോവിഡിൻ്റെ മഹാമാരി ഉൾപ്പെട്ട് നട്ടം തിരിയുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു സമരം കൂടി ആകുമ്പോൾ ജീവിതം ശരിക്കും ദുസ്സഹമായിത്തീർന്നിരിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ കെ എസ് ആർ ടി സി എങ്കിലും അവശ്യ സർവീസായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരം സമരങ്ങൾ ജനങ്ങളെ വലയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ എസ് ആർ ടി സി ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പലതും ന്യായമാണ്. കാരണം അവരുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ ജനത്തെക്കുറിച്ച്, ഈ ദിവസവും യാത്ര ചെയ്യുന്ന യാത്രക്കാരെക്കുറിച്ചും കൂടെ അവർ ചിന്തിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ തന്നെ പലപ്പോഴും കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് പോകാൻ ട്രെയിൻ സർവീസാണ് മറ്റൊരാശ്രയം. എല്ലാ ട്രെയിനുകളും ഇനിയും യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഓടാൻ തുടങ്ങിയിട്ടുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സമരം കൂടി വരുമ്പോൾ പലരും ആകെ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ്. ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും മറ്റും ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുതൽ ദിവസവും യാത്ര ദൂരയാത്ര ചെയ്യുന്നവർ വരെ ഇതിൽ ഈ സമരത്തിൽപ്പെട്ട് വലയുകയാണ്. കെ എസ് ആർ ടി സി ആകട്ടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നന്നാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡീസലിൻ്റെ വില വൻതോതിലാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചെറിയൊരു കുറവ് വരുത്തിയതൊഴിച്ചാൽ അതിൻ്റെ ഇന്ധനത്തിൻ്റെ ചെലവെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്ക് താങ്ങാനാവാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയിട്ടുള്ള നിരവധി ബാധ്യതകൾ. ഇതിൻ്റെ എല്ലാം ഇടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സി രണ്ട് ദിവസം പൂർണ്ണമായും അത് സ്തംഭിക്കുകയോട് ചെയ്യുമ്പോൾ അത്രയും കനത്ത നഷ്ടമായിരിക്കും ആ സ്ഥാപനത്തിലുണ്ടാവുക. എല്ലാ നഷ്ടങ്ങളും നികത്തി ഒറ്റയടിക്ക് ഒരു സ്ഥാപനത്തെ വിജയത്തിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ക്രമേണയെങ്കിലും നിരന്തരം ചില പുതിയ രീതികൾ കെ എസ് ആർ ടി സിയിൽ അവലംബിച്ചു തുടങ്ങിയിട്ടുണ്ട്. കെ എസ് ആർ ടി സി ബസ്സുകൾ മറ്റു പല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഒരു രീതി, വാടകയ്ക്ക് കൊടുക്കുന്ന രീതി, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലെ ഷോപ്പിംഗ് സംവിധാനങ്ങൾ തുടങ്ങി പല നിരവധി കാര്യങ്ങൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കകാലം മാത്രമാണ്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു സമരം കൂടി വയ്ക്കുമ്പോൾ ജനങ്ങൾ എന്തുമാത്രം വലയുകയാണ് എന്നോർക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ദേശസൽക്കരിച്ച പ്രദേശങ്ങളിലെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഓഫീസുകളിലെത്താനും സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് ഓഫീസുകളിലെത്താനും യാതൊരു സംവിധാനവുമില്ല. അപ്പോൾ ആ ഫലത്തിൽ ഈ രണ്ട് ദിവസം സർക്കാർ ഓഫീസുകൾ പലതും ഭാഗികമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. അല്ലാത്തപ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടേറെ അവധികൾ ഈ വർഷം ഒരുപാട് അവധികൾ സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഇതും ഒരു അവധിയുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട ഒരവസ്ഥ എത്തും. വളരെ ദൂരെ നിന്ന് സെക്രട്ടേറിയറ്റിലും അല്ലെങ്കിൽ ആർ സി സിയിലും ശ്രീത്രായാലും ഒക്കെ തന്നെ ചികിത്സ എടുക്കുന്ന ആളുണ്ട്. ഇത്തരക്കാരെല്ലാം തന്നെ വലിയ മഹാനഗരങ്ങളിൽപ്പെട്ട് അവർ വലയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും സമരത്തിന് പരിഹാരം ഒറ്റയടി കാണാൻ കഴിയില്ലെങ്കിൽ പോലും താൽക്കാലികമായി ചർച്ച നടത്തിയെങ്കിലും ചെയ്തു. പല ചർച്ചകളും നേരത്തെ നടത്തിയിരുന്നു, അവ ഒന്നും തന്നെ വിജയത്തിൽ എത്തിയതുമില്ല. അപ്പോൾ യൂണിയനുകളും സർക്കാരും തമ്മിൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി എന്ന വ്യവസായത്തെ സംരക്ഷിക്കാനും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തെ സഹായിക്കാനും കഴിയുകയുള്ളൂ. തിരുവിതാംകൂറിൽ രാജാവിൻ്റെ കാലത്ത് ആരംഭിച്ചാണ് ഈ ട്രാൻസ്ഫർ സർവീസ്. പിന്നീട് അത് സർക്കാർ ജനാധിപത്യ സർക്കാരുകൾ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് അന്ന് വളരെ മികച്ച രീതിയിൽ സർവീസ് നടത്തിയായിരുന്നു. കേരളം മൊത്തം കെ എസ് ആർ ടി സിക്ക് അന്നും ഇന്നും ആ ഒരു പേരുണ്ട്. പക്ഷേ ഇടക്കാലത്ത് വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഈ സ്ഥാപനം. അവിടെ നിന്ന് വീണ്ടും കരകയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ രണ്ട് ദിവസം അടുപ്പിച്ച് സമരം നടത്തുന്നത് എന്തിനാണെന്ന് ജീവനക്കാർ ചിന്തിക്കേണ്ട സമയമായി, സർക്കാർ ചിന്തിക്കേണ്ട സമയമായി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി തന്നെ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്.